എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. വളരെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലുള്ള ഒരു ജാപ്പനീസ് കോട്ടൺ സോഫ്റ്റ് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. എങ്കിൽ പോലും നല്ല പഞ്ഞി പോലെയുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കേക്കിനുണ്ടാക്കാനായിട്ട് 4 അത്യാവശ്യം വലുപ്പമുള്ള മുട്ട എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 5 ടേബിൾ സ്പൂണ് പഞ്ചസാര, 3 ടേബിൾ സ്പൂണ് ഓയില്, 3 ടേബിൾ സ്പൂണ് പാല്, പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് ചെറുനാരങ്ങനീര്, പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസ്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ആദ്യം തന്നെ 7 ഇഞ്ചിൻ്റെ ഒരു അലൂമിനിയം പാന് താഴത്ത് ഇതുപോലെ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് മാറ്റി വെക്കുക. നമ്മൾ വേറെ ഇതിൽ ഓയിലൊന്നും തൂവിക്കൊടുക്കുന്നൊന്നുമില്ല. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. കോൺഫ്ലവർ ചേർക്കുന്നത് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഇതുപോലെ വേർതിരിച്ച് വെക്കുക. മുട്ട എടുക്കുമ്പം എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ടുള്ള മുട്ട തന്നെ കേക്കിന് യൂസ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ മുട്ടയുടെ ആ ഒരു ഓറഞ്ച് കളർ മാറി ഇതുപോലെ ഒരു യെല്ലോ കളറായിട്ട് വരും. അതുപോലെ തന്നെ ഇത്തിരി ഒരു കട്ടി കൂടിയ പോലെ തോന്നും നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യുമ്പം. ആ ഒരു സമയം വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കുക. പാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ടുള്ള പാലാണ്. ഇതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മൈദയുടെ കൂട്ട് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പാത്രം എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതിലെ വെള്ളത്തിൻ്റെ അംശമോ എന്തെങ്കിലും എണ്ണമയമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റായി ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. മുട്ടയുടെ വെള്ള ഇതുപോലെ നന്നായിട്ട് പതന്നെ വരണം. നമ്മുടെ പാത്രം തിരിച്ചിട്ടാലൊന്നും ഇത് താഴോട്ട് പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഉപ്പും 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇപ്പം മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നേരത്തെത്തതിനേക്കാളും കുറച്ചുകൂടെ നമ്മുടെ മുട്ടയുടെ വെള്ള കട്ടിയായിട്ട് വരും. അതുവരെ നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലോട്ടേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കരുത്. ഒരു 3-4 ബാച്ചസായിട്ട് ഇട്ടിട്ട് വേണം. നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ച് പതുക്കെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുത്തിയിളക്കി കൊടുത്ത് മിക്സ് ചെയ്യരുത്. പിന്നെ നമ്മുടെ മുട്ട പൊങ്ങി വന്നതൊക്കെ വേസ്റ്റായി പോവും. പതുക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മുട്ടയുടെ വെള്ള മുഴുവനും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മുഴുവനായിട്ട് മിക്സ് ചെയ്യാം. എന്തെങ്കിലും പൊടിയോ കട്ടയോ അടിയലങ്ങാനും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് പതുക്കെ 2-3 തവണ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക. നമ്മളിത് വാട്ടർ ബാത്ത് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. കേക്കിൻ്റെ ബാറ്റർ അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ പാത്രം 1 ഇഞ്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കൂടുതൽ ആവാൻ പാടില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ ബേക്ക് ചെയ്യുന്നത് നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനും നന്നായിട്ട് മോയിസ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. 180 ഡിഗ്രിയിൽ അവനെ പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം 160 ലോട്ടേക്ക് മാറ്റിയിട്ട് 70 മിനിറ്റാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. എല്ലാ അവനും ഒരേ ടൈം തന്നെ ആവണമെന്നില്ല.
കേക്ക് ബേക്കായി വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ അവനെ പുറത്തെടുക്കരുത്. ഒരു 5 മിനിറ്റ് അവനെ തന്നെ വെക്കണം, എന്നിട്ട് മാത്രമേ പുറത്തെടുക്കാൻ പാടുള്ളൂ. കേക്ക് അവന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പം കേക്ക് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരും. വേഗം തന്നെ തണുക്കാനായിട്ട് ഒരു വയറാക്കിലോട്ടേക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഈ കേക്ക് മുറിക്കാനായിട്ട്. ചൂടോടെ മുറിക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന് മുട്ടയുടെ ആ ഒരു സ്മെല്ല് വല്ലാണ്ട് എടുക്കുന്ന പോലെ തോന്നും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് മുറിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കി പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടില്ലേ, നമ്മളെ പേര് പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. ജാപ്പാനീസുകളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ജാപ്പാനീസ് കോട്ടൺ സ്പഞ്ച് കേക്ക് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.